നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. നേരത്തെ അങ്കമാലി കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം പൾസർ സൂര്യയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോ ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് ജൂനിയർ അഭിഭാഷകൻ രാജു ജോസഫിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്, പൾസർ സുനിയുടെ വസ്ത്രങ്ങൾ, രണ്ട് സിം കാർഡുകൾ, ഒരു മൊബൈൽ ഫോൺ എന്നിവ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നിന്നും പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ഈ സമയത്ത് രാജു ജോസഫ് പ്രതീഷ് ചാക്കോയുടെ ഓഫീസിലുണ്ടായിരുന്നു. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോ എവിടെയാണെന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷണ സംഘം രാജു ജോസഫിനോട് ചോദിച്ചു. പ്രതീഷ് ചാക്കോയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. ഒളിവിൽ കഴിയുന്ന ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അതേസമയം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ദിലീപിനെതിരെ പോലീസിന്റെ പക്കലുള്ളത് കൃത്രിമ തെളിവുകളാണെന്ന് പ്രതിഭാഗം നേരത്തെ അങ്കമാലി കോടതിയിൽ വാദിച്ചിരുന്നു. മുഖ്യപ്രതി പൾസർ സുനിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്നതെന്ന മുൻവാദവും ഹൈക്കോടതിയിൽ ആവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.